അല്ലെങ്കിൽ ആരെയാണ് ഈ ഓപ്പോ വാങ്ങിയത്? വേസ്റ്റ് ഫോണാണ് ഈ ഓപ്പോയുടെയും വിവോയുടെയൊക്കെ. മലയാളി യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് ടെക് കമ്മ്യൂണിറ്റിയിൽ, അത്യാവശ്യം നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ളൊരു വ്യക്തിയാണ് ഷസാം ബായ്. അദ്ദേഹത്തിൻ്റെ ചില വീഡിയോസ് എനിക്ക് വളരെയധികം ഇഷ്ടമാവാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അദ്ദേഹം പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ ഓപ്പോയെയും വിവോയെയും കുറിച്ച് പറഞ്ഞൊരു കമൻറ്റ് അതല്പം അമച്ചറായിപ്പോയി. അത് ചിന്തിക്കാതെ അദ്ദേഹം പറഞ്ഞതാണോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. ഓപ്പോയും വിവോയും സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിലോട്ട് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒത്തിരിയേറെ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഈ കമ്പനികൾ കേവലം വേസ്റ്റാണ്, റബ്ബിഷാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ഫാക്ച്വൽ എവിഡൻസ് ഈ കമ്പനീസിനെ സപ്പോർട്ട് ചെയ്താണ് എപ്പോഴും സംസാരിക്കുന്നത്. അതിൽ രണ്ട് കാര്യങ്ങൾ എടുത്ത് ഞാൻ പറയാം ഓരോ കമ്പനിയുടെയും പേരിൽ. വിവോയിൽ നിന്ന് തുടങ്ങാം. വിവോ ഇൻഡസ്ട്രിയിലോട്ട് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഇന്നോവേഷൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസറും അതുപോലെ തന്നെ പോപ്പപ്പ് ക്യാമറയുമാണ്. ഇത് സംഭവിച്ചത് January 2018. അന്ന് എല്ലാ കമ്പനികളും തന്നെ എങ്ങനെ കംപ്ലീറ്റ് ഫുൾ സ്ക്രീൻ, ഒരു സീംലെസ് ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിന് കൊടുക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് രണ്ട് പ്രധാന ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു. ഒന്ന്, എവിടെ കൊണ്ട് ക്യാമറ വെക്കും. രണ്ട്, ഫിംഗർ പ്രിൻറ് സെൻസർ പല ഫോണുകളുടെയും മുൻവശത്തായിരുന്നു, അത് എവിടെ കൊണ്ട് വെക്കും. അതുപോലെ തന്നെ ഇയർ പീസിൻ്റെ ഒരു ചെറിയ പ്രശ്നം. ഈ മൂന്ന് കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് എന്ന് തോന്നുന്ന രീതിയിൽ സോൾവ് ചെയ്ത വിവോ 2018 January അവരുടെ വിവോ നെക്സ് സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചു. വിവോ നെക്സിലൂടെ ഒത്തിരിയേറെ നല്ല ഇന്നോവേഷൻസ് വിവോ ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ലോകത്ത് തന്നെ ഫസ്റ്റ് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ ഈ ഫോണിലായിരുന്നു. അതുപോലെ തന്നെ പോപ്പപ്പ് ക്യാമറ എന്ന ഇന്നോവേറ്റീവ് ടെക്നോളജി അല്പം കൂടെ നന്നായിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റഡ് ആയിരുന്നു. എല്ലാ രീതിയിലും നല്ല അടിപൊളിയൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് വിവോയുടെ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുന്നതിൽ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നും ഇത് തന്നെയാണ് സ്റ്റോറി. വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ചില കോൺട്രിബ്യൂഷൻസ് ഇപ്പോഴും വിവോ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ടെക്നോളജി കൊളാബറേഷൻ്റെ കാര്യത്തിൽ വളരെ വൈസായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ഒരു കമ്പനിയാണ് വിവോ. ഫോർ എക്സാമ്പിൾ, വിവോ സൈസ് ഓപ്റ്റിക്സ് കോ എഞ്ചിനീയർ ചെയ്തിട്ടുള്ള ക്യാമറാസ് അത് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വളരെ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന 120 watts ഫാസ്റ്റ് ചാർജിങ് ഉണ്ടല്ലോ, അത് ലോകത്ത് സ്മാർട്ട് ഫോൺസിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് അവതരിപ്പിച്ചത് വിവോ ആണ്. ഇങ്ങനത്തെ ഫാക്ച്വൽ എവിഡൻസുകളൊക്കെ നിൽക്കുമ്പോൾ ഈ കമ്പനിയെ ഗാർബേജ് ആണ് എന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇനി എക്സ്പെരിമെൻ്റലായുള്ള കാര്യങ്ങൾ വിവോ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒത്തിരിയേറെ സംഗതികൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പെക്സ് സ്മാർട്ട് ഫോൺ, ബട്ടൺസ് ഇല്ലാത്ത, പോർട്ടുകളില്ലാത്ത ഒരു സ്മാർട്ട് ഫോൺ വിവോ അവതരിപ്പിച്ചിരുന്നു. വിവോ മാത്രമല്ല, ഒത്തിരിയേറെ ചൈനീസ് മാനുഫാക്ചറേഴ്സ് ആ ഒരു കൺസെപ്റ്റ് അറ്റ്ലീസ്റ്റ് ട്രൈ ഔട്ടെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 2014 ലോകത്തിൽ തന്നെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോൺ വിവോ ആണ് ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ പോലും ആ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. 4.7 mm തിക്നെസ്സിൽ വിവോ X5 Max മാർക്കറ്റിലോട്ട് വന്നു. അതായത് നമ്മുടെ 5 രൂപ തുട്ടൊക്കെ ഇല്ലേ കോയിൻ, അതിൽ നിന്ന് ഒരു ചിരിങ്കോടെ ഒരു തിക്നെസ്. ഇനി സൗണ്ട് കാസ്റ്റിംഗ് ടെക്ക്, അതുപോലെ ഒത്തിരിയേറെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് വിവോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ വിവോയുടെ ആപ്പെക്സ് സ്മാർട്ട് ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ പ്യുവർ ഡെയറിങ് അറ്റംപ്റ്റ് ആണ്. പല ആളുകളും ആപ്പിൾ ദേർ സോ ഡെയറിങ്, വളരെ ബോൾഡായിട്ടുള്ള മൂവ്സ് നടത്താറുണ്ടെന്നൊക്കെ പറയും. ആപ്പിൾ ഇതുപോലത്തെ ഒരു സംഗതിയെക്കുറിച്ച് ചിന്തിക്കുമോയെന്ന് എനിക്കറിയില്ല. അതുപോലെ ബോൾഡായിട്ടുള്ളൊരു ഫോണായിരുന്നു അപ്പെക്സ്. അതുപോലെ തന്നെ അത് വിവോയ്ക്ക് മാത്രം കൊടുക്കാവുന്ന ഒരു ക്രെഡിറ്റ് അല്ല കേട്ടോ, ഒത്തിരിയേറെ അതർ ചൈനീസ് മാനുഫാക്ചറേഴ്സ് വന്നിട്ടുണ്ട് അതുപോലത്തെ കൺസെപ്റ്റ്സുമായിട്ട്. ഇനി ഓപ്പോയുടെ കാര്യത്തിലോട്ട് വരാം. ഇവിടെയും അവരുടെ ഇന്നോവേഷൻസിൻ്റെ ലിസ്റ്റ് വളരെ ലോങ് ആണ്. പക്ഷേ എല്ലാം പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ് മാർക്കായിട്ടുള്ള ഒരു ഇന്നോവേഷനിലോട്ട്, ഒരു കോൺട്രിബ്യൂഷനിലോട്ട് നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാം. അവർ 2019 കൊണ്ടുവന്ന 10x ലോസ്ലെസ് സൂം, അത് കൊണ്ടുവരാനായിട്ട് അവർ ഉപയോഗിച്ച ടെക്നോളജി പെരിസ്കോപ്പ് ടെലിഫോട്ടോ ടെക്നോളജി, അത് അന്ന് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ പോലും ഐഫോണിൽ അതില്ല. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഐഫോൺ കൊണ്ടുവരുമായിരിക്കും, ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഐഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവതരിപ്പിക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷേ ഈ സംഭവം ഫസ്റ്റ് മാർക്കിലോട്ട് കൊണ്ടുവന്നത് ഓപ്പോ ആണ്. അതിപ്പോൾ അവർ ഏത് ലെവലിൽ എത്തിച്ചു വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, TMR സെൻസേഴ്സൊക്കെ വെച്ചിട്ട് ഇപ്പോൾ 85-200 mm എന്നുള്ള കണ്ടിന്യൂസ് ഓപ്റ്റിക്കൽ സൂം എന്നുള്ള ലെവലിലോട്ട് അത് എത്തിച്ചിട്ടുണ്ട്. കേവലം ഫിക്സ്ഡ് റിജിഡ് സ്ട്രക്ചറിൽ നിന്ന് മൂവിങ് സ്ട്രക്ചറിലോട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് എത്ര വലിയൊരു എഞ്ചിനീയറിംഗ് ഇന്നോവേഷൻ ആണെന്നറിയാമോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഓപ്പോയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരൊക്കെ മൊത്തത്തിൽ ചവറാണെന്നൊക്കെ പറഞ്ഞാൽ എന്ത് പറയാനാ? ഓക്കെ, ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഒത്തിരിയേറെ സംഗതികളുണ്ട്. ഇവർ ഒത്തിരിയേറെ കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റും ചെയ്യുന്നുണ്ട്. ഇനി 5G ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന കമ്പനികളിലൊന്നാണ് ഓപ്പോ. ഫോർ എക്സാമ്പിൾ, വോയിസ് ഓവർ 5G റേഡിയോയിൽ ഒത്തിരിയേറെ മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരുന്നൊരു കമ്പനിയാണ് ഓപ്പോ. ഇനി അവർ എക്സ്പെരിമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? വിവോയുടെ കാര്യത്തിലുള്ള പോലെ ഇവിടെയും ഒത്തിരിയേറെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പോ N1 ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ, അത് ഇറങ്ങിയ സമയത്ത് അത് തീർത്തും റെവല്യൂഷണറി ആയിരുന്നു.
ഇന്നോവേറ്റീവ് ആയിരുന്നു. അത് പിന്നീട് സാംസങ് A80 ഒക്കെ എടുത്തു, പക്ഷേ അത് അത്ര ക്ലിക്കായില്ല. അല്പം കാലത്തിന് മുന്നേ സഞ്ചരിച്ചൊരു സംഭവമായിരുന്നു. ഇനി ഓപ്പോ ഫൈൻഡ് എക്സ്. ഓപ്പോ ഫൈൻഡ് എക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ സ്ക്രീൻ സീംലെസ് എക്സ്പീരിയൻസ് ഒരു കസ്റ്റമർ കൊടുക്കാൻ വേണ്ടി ഓപ്പോ പോയ മാക്സിമം എക്സ്റ്റെൻഡ് ആയിരുന്നു അത്. അവർ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെൽഫി ക്യാമറ അപ്രോച്ച് എടുത്തു. പോപ്പപ്പ് അല്ല, ഒരു സ്ലൈഡർ കൊണ്ടുവന്നു. ശരിക്കും ഡെയറിംഗ് ആണ്. ആപ്പിൾ മാത്രമല്ല കേട്ടോ ഡെയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ ഓപ്പോ ഫൈൻഡ് X5 Pro-യിൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഫസ്റ്റ് ടൈം റേ ട്രേസിംഗ് ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. എക്സ്പെരിമെൻ്റൽ ആയിട്ടല്ല, കൺസ്യൂമറിന് യൂസ് ചെയ്യാവുന്ന ലെവലിലോട്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോഴേക്കും തീർത്തും എക്സ്പെരിമെൻ്റൽ മാത്രമല്ല, ഫ്യൂച്ചറിസ്റ്റിക്കും കൂടെയാണ്. അപ്പം ഇതുപോലത്തെ നല്ല ഫീച്ചേഴ്സൊക്കെ ഓപ്പോ ഫോണുകളിലും ഉണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പല വൺ പ്ലസ് ഫോണുകളും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ ചില സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ സ്ക്രീൻ, ക്യാമറ, ഈ ഫീച്ചേഴ്സൊക്കെ മിനിമം 3 മുതൽ 6 മാസം മുന്നേ ഇറങ്ങിയ ഏതെങ്കിലും ഓപ്പോയുടെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൻ്റെ ആയിരിക്കും. ഇനി റിയൽമി ഫോണുകളുടെയും ലീനിയേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും പലയിടത്തും ഓപ്പോയുടെ ടച്ചസ് ഉണ്ട്. ഈ രണ്ട് കമ്പനികളും മാർക്കറ്റിലോട്ട് കൊണ്ടുവന്ന ധാരാളം ഇന്നോവേഷൻസിൽ ലാൻഡ് മാർക്ക് എന്ന് തോന്നിയ രണ്ട് ഇന്നോവേഷൻസിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്കും അതുപോലെ പറയാൻ ധാരാളം കാര്യങ്ങളുണ്ടാവും. അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓപ്പോയുടെ ഇന്നോ 2021 ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് പറ്റുവാണെങ്കിൽ ഒന്ന് വിർച്വലി വിസിറ്റ് ചെയ്ത് നോക്കുക. ഇനി 2022 ഇന്നോടേക്ക് വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയാണ്. മിക്കവാറും ഈ ഡിസംബറിലുണ്ടാകും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, ഇന്നോവേറ്റീവ് ആയിട്ട് ഒത്തിരിയേറെ പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്ന, അത് മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്ന, ആക്ഷൻ എടുക്കുന്ന ഒരു കമ്പനി ശുദ്ധ അസംബന്ധമാണ്, ഗാർബേജ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോറി, കാൺ കോംപ്രിഹെൻഡ് ദാർ ലോജിക്. പക്ഷേ അവരുടെ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഫോണുകൾ കോസ്റ്റ്ലിയാണ്, അല്ലെങ്കിൽ അതിനായി നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കൊത്ത മൂല്യം നമുക്ക് തിരിച്ചു തരുന്നില്ല എന്നൊക്കെ പറയുവാണെങ്കിൽ ഞാൻ അംഗീകരിക്കാം. വിവോ ഫോണുകൾ എടുത്തിട്ട് പിന്നെയും വിവോ ഫോണുകൾ പോയി എടുക്കുന്ന ആളുകളെ എനിക്കറിയാം. പക്ഷേ ആ വീഡിയോയിൽ ഷസാം ഭായ് പറഞ്ഞ ഒരു സംഗതിയോട് ഞാൻ 100-100 യോജിക്കുന്നു. ആൻഡ് ദാറ്റ് ഹാസ് ടു സ്റ്റോപ്പ്. AI അസിസ്റ്റഡ് ഫേസ് ബ്യൂട്ടിഫിക്കേഷൻ, ഒരാളുടെ മുഖത്തിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ടോട്ടലി ചേഞ്ച് ചെയ്ത്, എന്തിന് ഐലാഷത്തിൻ്റെ തിക്നെസ് പോലും കൺട്രോൾ ചെയ്തിട്ടുള്ളൊരു ഇമേജ് ആണ് പല ഓപ്പോ വിവോ ഫോണുകളിലും ഒരു സെൽഫി എടുത്തു കഴിഞ്ഞാൽ റിസൾട്ടായിട്ട് കിട്ടുന്നത്. അതൊരു ജനറേഷൻ്റെ മൊത്തം സെൽഫ് കോൺഫിഡൻസിനെയും സെൽഫ് വർത്തിനെയും ബാധിക്കുന്നുണ്ട്. അതായത് അവരല്ലാത്ത ഒരു വ്യക്തിയുടെ മോഹമാണ് അവർക്ക് സെൽഫി എടുക്കുമ്പോൾ കിട്ടുന്നത്. എന്നാൽ ഇതേ ഒരു ഫേസ് ഒരു കണ്ണാടിയിൽ നോക്കുമ്പോഴോ, അല്ലെങ്കിൽ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴോ അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് അതുകൊണ്ട് തന്നെ ഒരാളെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ സെൽഫി എടുത്തുകൊണ്ട് എളുപ്പമായിരിക്കും, പക്ഷേ നേരിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഒത്തിരി കോസ്മെറ്റിക്സിലോട്ട് ആശ്രയം വെക്കും. ഈവൻ പ്ലാസ്റ്റിക് സർജറി പോലത്തുള്ള എക്സ്ട്രീം മെഷേഴ്സ് എടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കും. അത് ഒരു രീതിയിലും എത്തിക്കലല്ല. ഇവർ ഭാവിയിൽ എത്രയേറെ ഇന്നോവേഷൻസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് ഇത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് തോന്നുന്നത്? തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളോട് എത്താം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.